ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോളിഫ്ലവർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു ബജിയാണ്. നമ്മൾ ഫെസ്റ്റിവലിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിലും അതേ ടെക്സ്റ്റിലാണ് ഞാൻ ഇന്ന് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഈ ഒരു ബജി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ഇതളുകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക്, അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരര കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു 4-5 കാന്താരി മുളക് ഉണ്ടേനു, അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ ചേർത്തതിന് ശേഷം ഞാൻ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായ ഓയിലിലേക്ക് ഇത് നന്നായിട്ട് ഒന്ന് മുരിച്ചെടുക്കുക. ഒരു ഭാഗം നന്നായി ആയതിനു ശേഷം തിരിച്ചൊന്ന് ഇട്ടുകൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത ഉടനെ ചൂടോടുകൂടി ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്.